രാഹുൽ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ആഞ്ഞടിച്ചു ഗാന്ധി രക്തസാക്ഷിയുടെ മകനെയും കുടുംബത്തെയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റിൽ പ്രിയങ്ക ആരോപിച്ചു അദാനിയുടെ രക്ഷകനായ പ്രധാനമന്ത്രി ഭീരുവാണെന്നും അഹങ്കാരിയായ മോദിക്ക് ജനം മറുപടി നൽകുമെന്നും ഗാന്ധി പറഞ്ഞു രാഹുലിനെ അയോഗ്യനാക്കിയ നടപടിക്കെതിരെ രാജ്ഘട്ടിലടക്കം രാജ്യവ്യാപകമായി സത്യഗ്രഹം നടക്കുകയാണ് मेरे पिता का शव इस तिरंगे झंडे में लपेटा गया था और उसके पीछे चलते चलते मेरा भाई यहां आया उस शहीद पिता का अपमान भरी संसद संसद में किया जाता है राजीव രാജീവ് ഗാന്ധിയുടെ അവഗണിച്ച് രാജ്ഘട്ടിന് രാഹുൽ നടന്നു നീങ്ങിയത് അനുസ്മരിച്ചായിരുന്നു പ്രിയങ്ക സംസാരിച്ചത് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ രക്തസാക്ഷിയുടെ മകനെയാണ് രാജ്യദ്രോഹിയായി പ്രധാനമന്ത്രിയും കൂട്ടരും ചിത്രീകരിക്കുന്നത് രക്തസാക്ഷിയായ പിതാവ് തന്റെ അമ്മ സഹോദരൻ എല്ലാവരെയും പാർലമെന്റിൽ മോദി അപമാനിച്ചു കുടുംബവാദികളെന്ന് പരിഹസിച്ചു ഈ രാജ്യത്തിന്റെ മണ്ണിലും ദേശീയ പതാകയിലും തന്റെ കുടുംബാംഗങ്ങളുടെ രക്തം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അദാനി എന്ന ഒറ്റ വ്യക്തിക്ക് വേണ്ടിയാണ് എട്ടു വർഷത്തേക്ക് തന്റെ സഹോദരനെ അയോഗ്യനാക്കിയത് അന്വേഷണ ഏജൻസികളെ പിന്നാലെ വിട്ട് ഭയപ്പെടുത്തുന്നത് പേടിക്കില്ലെന്നും അഹങ്കാരിയായ മോദിക്ക് ജന മറുപടി നൽകുമെന്നും പ്രിയങ്ക തുറന്നടിച്ചു ജനതാ है ി ഭയപ്പെടുത്തേണ്ടെന്നും ഇപ്പോഴത്തെ പ്രതിസന്ധികളിൽ നിന്ന് രാഹുൽ പുറത്തു വരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞു നേരത്തെ രാജ്ഘട്ടിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പോലീസ് സത്യാഗ്രഹത്തിന് അനുമതി നിഷേധിച്ചിരുന്നു വലിയ വിമർശനം ഉയർന്നതോടെ നടപടി പിൻവലിച്ചു രാഹുലിനെതിരായ നടപടിയിൽ പിന്തുണ അറിയിച്ച പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തി തുടർ ദിവസങ്ങളിൽ രാജ്യവ്യാപക പ്രതിഷേധം നടത്തും അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയിൽ നാളെ സ്പീക്കർ ലോക്സഭയിൽ വിശദീകരണം നൽകിയേക്കും കോടതി അയോഗ്യനാക്കിയിട്ടും രാഹുൽ പാർലമെന്റിൽ എത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് അതിവേഗം ലോക്സഭാംഗത്വം റദ്ദാക്കിയ നടപടിയെ സർക്കാർ ന്യായീകരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ്